രാകേഷിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് ക്യാമ്പർ ഹോളിഡേസിന്റെ ഒരു ഓഫർ. ഓക്കെ, ഒരു 12 മണിക്കൂർ. ശരി, 15,000 രൂപ. ഓ, അടിപൊളി. അനുസിക്ക വണ്ടും സൈഡാക്കൂ, ഈ കസേരയിലിരുന്ന് മടുത്തു. കസേരയിലിരുന്ന് മടുത്തു എന്ന് പറയുമ്പോഴേ ശരിക്കും ഇതിനകത്തൊരു ബെഡ്റൂമുണ്ട്. അപ്പോൾ ഈ ഒരു കാരവാനകത്തെ ആ ഒരു ബെഡ്റൂമിന് കയറി കിടന്നുറങ്ങാനുള്ള സമയം വേണം. അതിനു മുന്നേ ഞാൻ ഈ കാരവാൻ്റെ അകത്ത് സെറ്റപ്പ് ഒന്ന് കാണിക്കാം. അതായത് ഈ ഒരു ഭാരത് ബെൻസിൻ്റെ ഈ ഒരു കാരവാനകത്ത് ഒരു ബെഡ്റൂമും 4 സീറ്റുകളും അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഈ കാര്യങ്ങളൊന്ന് കാണിച്ചുതരാം. വരും. നമസ്കാരം. ഇന്നൊരു കാരവാനിലാണ്. കാരവാൻ എന്ന് പറയുമ്പോൾ ഇത് ഭാരത് ബെൻസിൻ്റെ 10-17 ചേസിസിൽ ഓജസ് നിർമ്മിച്ചിട്ടുള്ള ക്യാമ്പർ ഹോൾഡേഴ്സിൻ്റെ കാരവാനാണ്. അപ്പോൾ കേരള ടൂറിസത്തിൻ്റെ ആ ഒരു കാരവാൻ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ വണ്ടിയുടെ യാത്രയും അല്ലെങ്കിൽ വണ്ടിയുടെ ഡ്രൈവൊക്കെ നിന്ന്, അപ്പോൾ എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിൽ കിലോ സാധനം നമുക്ക് കാരവാനെ വിശദമായി തന്നെ പരിചയപ്പെടാം. അപ്പോൾ ഈ കാരവാൻ്റെ രൂപം എന്ന് പറയുന്നത് തീർത്തും കൗതുകമുള്ള രൂപമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് CCTV ക്യാമറ 4 വശത്തുണ്ട്, അതിൻ്റെ ഡിസ്പ്ലേ അകത്ത് കാണാം. അത് മാത്രമല്ല ഭാരത് ബെൻസിൻ്റെ ഒറിജിനൽ ലോഗോയും ഒറിജിനൽ ഗ്രില്ലും നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാം. താഴെ പ്രൊജക്ടർ ഹെഡ്ലാംസ് ഉണ്ട്, ഒന്നല്ല 3 ഹെഡ്ലാംസ് ആണ്. താഴെ ഫോഗ്ലാം LED ആണ്. ഇനി അത് മാത്രമല്ല ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈനും അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള ഒരു വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അത്യാവശ്യം മനോഹരമാണെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല ആ ഒരു 2 വൈപ്പേഴ്സും വൈപ്പേഴ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസിലും എല്ലാം ഒരു കാറ് പോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വശങ്ങളും തോങ്ങുമ്പോഴേ നമുക്ക് പലപ്പോഴും സിനിമാക്കാരെ കാരവാൻ കണ്ടിട്ടുള്ള ആ ഒരു ഫീൽ തോന്നും. അപ്പോൾ ചെറിയ വീലുകളാണ്, സാധാരണ വലിയ ബസ്സിൻ്റെ വീലുകൾ തോന്നില്ല. അത് മാത്രമല്ല ഇതിൻ്റെ വശങ്ങളിൽ കുറച്ചധികം സൂത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഡീസൽ ടാങ്കും കൂടാതെ ഇവിടെ ACയുടെ ആ ഒരു ഔട്ടർ യൂണിറ്റും കാണാം. അത് മാത്രമല്ല ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് എന്ന് പറയുന്നത് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഓജസിൻ്റെ ആ ഒരു ബ്രാൻഡിങ്ങുള്ള വീൽ കപ്പ് ഉണ്ട് ആ ഒരു വീലിൻ്റെ മുകളിൽ. അതൊരു 235/75 R17 വീൽസാണ്. ചവിട്ടിക്കാരുടെ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഡ്രൈവർക്ക് കാരണമായിട്ടാണ്. കൂടാതെ ഈ ഒരു മിറർ ഉണ്ടല്ലേ, വലിയ മിററാണ്. ഒന്നല്ല 3 മിററുകൾ ഒരു സൈഡിലുണ്ട്. ഇവിടെ ഇതിനകത്ത് കയറാനായിട്ട് ഒരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോട്ടറൈസ്ഡാണ്. അത് അങ്ങോട്ട് തുറന്നു വരും. അത് മാത്രമല്ല ഇവിടെയാണ് ആ ഒരു ജനറേറ്റർ. അതായത് നമുക്ക് വണ്ടി നിർത്തിയിട്ട് ആ ഒരു എന്താ പറയുക ഷൂട്ടൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് സ്റ്റേ ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കിവിടെ ആ ഒരു ജനറേറ്റർ വേണം ഓൺ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ചാവി വെച്ചിട്ട് നമുക്ക് ആ ഒരു ജനറേറ്റർ തുറക്കാം, ജനറേറ്ററിൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് തുറക്കാം. എന്നിട്ട് അതിനെ പോക്കണം അല്ലേ. ഇതിങ്ങനെ തുറന്ന് വയ്ക്കുന്നത് എന്തിനറിയോ, ആ ഒരു കൂളാകാൻ വേണ്ടിയിട്ട്. അത് ഹീറ്റായിക്കൊണ്ടിരിക്കല്ലേ, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കല്ലേ. ഇനി ഈ ഒരു സ്റ്റെപ്പ് ചവിട്ടി നമുക്ക് അകത്തേക്ക് കയറാം. കയറാനകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഒരു TV ഉണ്ട്. TVയുടെ താഴെ ഒരു ടേബിൾ ഉണ്ട്. ഞാനൊരു TV ഒന്ന് ഓഫ് ചെയ്യാം. TVക്കും അതുപോലെ ബാക്കിയുള്ള സംവിധാനങ്ങൾക്കുള്ള റിമോട്ടുകളോ ഉണ്ട്. അപ്പോൾ TV ഒന്ന് ഓഫ് ചെയ്യാം. TV ഓഫ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വേറെ ആ ഒരു ക്ലീൻ ആയിട്ട് കാണാനുള്ള ഒരു കാര്യമായിട്ടാണ്. ആംബിയൻ്റ് ലൈറ്റിംഗ് അടക്കം ഒരുപാട് സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ വിൻഡോ കർട്ടൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു സബ്വൂഫർ കാണാം, ഒരു ആ ഒരു സൗണ്ട് ബാർ ഉണ്ട്, വേസ്റ്റ് ബോക്സ്, ചാർജിങ് പോയിന്റുകൾ. അത് മാത്രമല്ല റിക്ലൈൻ ചെയ്യാവുന്ന 4 സീറ്റുകളുണ്ട് ഈ ഒരു വണ്ടിക്കകത്ത്. 4 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് റിക്ലൈൻ ചെയ്ത് കിടക്കാവുന്ന സെറ്റപ്പിലാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ആ ഒരു സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ശരിക്കും ഇതങ്ങ് യൂസ് ചെയ്താൽ, ഇപ്പോൾ ഇന്നോവയിലെ കണ്ട ഓട്ടോമാൻ സീറ്റൊക്കെ ഇല്ലേ, ആ സീറ്റൊക്കെ പോലെ ഈ സീറ്റ് ഇങ്ങനെ റിക്ലൈൻ ചെയ്തിട്ട് നമുക്കങ്ങനെ ഒരു നിവർത്തിയിടാൻ പറ്റും. കേട്ടോ, നിവർത്തിയിടാൻ പറ്റും പറഞ്ഞാൽ ശരിക്കും ഇവിടെ കിടക്കാമെന്നുള്ളതാണ്. അങ്ങനെ കിടക്കുക മാത്രമല്ല, ഇപ്പോൾ ലാപ്ടോപ്പ് വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ടേബിളുണ്ട്. ഈ ടേബിളിൻ്റെ മുകളിൽ നമുക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അത് മാത്രമല്ല അവിടെ ആ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്. ഇനി പുറത്ത് കാണണമെങ്കിൽ നമുക്ക് ഈ വിൻഡോ ഷെയ്ഡ് പൊക്കാൻ പറ്റും. ഞാനിപ്പോൾ പോക്കുന്നില്ല. അത് മാത്രമല്ല ഈ ഒരു പില്ലോ ഉണ്ടോ. ഇനി ഇവിടുത്തെ ഈ ഒരു അമിനിറ്റീസ് അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. ഇപ്പോൾ വീട്ടിലെ പോലത്തെ ആ ഒരു സീലിംഗ് ഉണ്ട്. കൂടാതെ ലൈറ്റുകൾ കാണാം. ലൈറ്റുകൾ മാത്രമല്ല AC വെൻറ്റുകളുണ്ട്. അപ്പോൾ ജനറേറ്റർ സപ്പോർട്ടും കൂടാതെ ബാറ്ററി സപ്പോർട്ടുള്ള ഒരു അകത്തളം അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. കണ്ടോ. ഇനി ഞാൻ ഈ ഒരു വയർലെസ് കാണിച്ചില്ല. വയർലെസ് എടുത്തിട്ടാണല്ലോ ഞാൻ അനുസിക്കോട് വണ്ടി നിർത്താൻ പറഞ്ഞത്. ആ ഒരു വയർലെസ് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ മൂന്നാറിലൊക്കെ പോകുമ്പോഴും ഏകദേശം 1 കിലോമീറ്ററോളം റേഞ്ചുള്ള ആ ഒരു വയർലെസ് സെറ്റ് കൊണ്ട് നമുക്ക് ഫോൺ റേഞ്ചിലെങ്കിൽ കൂടി യൂസ് ചെയ്യാനുള്ള ഗുണം കൂടിയുണ്ട്. താഴെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വൈഫൈ ഉണ്ട്. അത് മാത്രമല്ല ഈ സ്വിച്ചുകളൊക്കെ സ്ലിക്ക് ആട്ടോ, നല്ല ഭംഗിയുള്ള സ്വിച്ചുകളാണ്. ചെറിയ സ്വിച്ചാണ് കേട്ടോ. ഇത്രയുമാണ് ഈ ഒരു ഇരിപ്പ് മുറിയുടെ കാര്യങ്ങൾ. ഇനി ഫ്രിഡ്ജ് കാണാം.
ഫ്രിഡ്ജ് എന്ന് പറയുന്നത് എപ്പോഴും യൂസ് ഉള്ള കാര്യമാണ്. കാരണം നമുക്ക് തണുത്ത പാനീയങ്ങളും ഐസ്ക്രീം ഒക്കെ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും. ലോക്കബിളാണ്, ലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു അവൻ ഉണ്ട്. അവൻ എന്ന് പറയുന്നത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫുഡൊക്കെ ചൂടാക്കി കഴിക്കാനൊക്കെ യൂസ് ചെയ്യാം. അത് മാത്രമല്ല, ഇവിടെ ഒരു ടേബിളുണ്ട്, ഒരു സെറാമിക് ടേബിൾ പോലുള്ള ടേബിളുണ്ട്. ഈ ടേബിളിൻ്റെ മുകളിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് കുക്ക് ചെയ്യാനുള്ള, അതായത് അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാനുള്ള സംവിധാനം ഉണ്ട്. ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഈ ഒരു പ്ലഗ് ഉണ്ടോ, വലിയ പ്ലഗ് ആണ്. നമുക്ക് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ചാർജ് ചെയ്യാനും അതല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അവർ ഇൻഡക്ഷൻ കുക്കറിനാണ് യൂസ് ചെയ്യുക സാധാരണയായിട്ട്. അപ്പോൾ ഇരുന്ന സീറ്റിൽ നിന്ന് എണീച്ചിട്ട് കിടക്കാനുള്ള സമയമായെന്ന് കരുതാം. നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബെഡ് അടക്കമുള്ള ഒരു ബെഡ്റൂം കൂടി ഈ ഒരു കാരവനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഈ ഡോറിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഡോറ് നമുക്ക് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോകാൻ പറ്റും ഇതിൻ്റെ ഒരു എന്താ പറയുക ഡ്രൈവർക്ക്, അതായത് ഇവിടുത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ലോക്ക് ചെയ്താലും നമുക്ക് അകത്ത് തുറക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അകത്ത് തുറക്കാനായിട്ട് ഈസിയാണ്, കീ ഒന്നും വേണ്ട. ഇനി ബെഡ്റൂമിനകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു ബെഡ്റൂമിനകത്ത് ടി വി ഉണ്ട്, കൂടാതെ എ സി വെൻറ്റുകൾ കാണാതെ മാത്രമല്ല ഇവിടെ ഒരു എ സി ഉണ്ട്, ഒരു സ്പ്ലിറ്റ് എ സി ഉണ്ട്. അത് മാത്രമല്ല ഇൻറ്റീരിയറൊക്കെ തന്നെ ആ ഒരു റൂമിൽ കണ്ട പോലെ തന്നെയാണ്. ഇനി താഴെ വലിയൊരു ബെഡുണ്ട് കണ്ട. ശരിക്കും ഒരു ഹോട്ടൽ റൂമിലെ ബെഡിനെ അനുസ്മരിപ്പിക്കുന്ന ബെഡാണ്. ഞാൻ ഈ ബെഡിലൊന്ന് കയറി കിടക്കട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യണോ? വേണ്ട, ഇതും പൊക്കി വെച്ചേക്കാം. ബെഡ്റൂം കണ്ടു, അതുപോലെ ആ ഒരു ഇരിക്കുന്ന സ്ഥലം കണ്ടു. പക്ഷേ ബാത്റൂം വേണ്ടേ? അതായത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം വരിക എന്ന് പറയുന്നത് ബാത്റൂമാണല്ലോ. അപ്പോൾ ബാത്റൂം കം ടോയ്ലറ്റ് ഇവിടെ ഈ ഒരു പിന്നിലുണ്ട്, ഈ ഒരു ബെഡ്റൂമിനകത്ത് എന്നുള്ളതാണ്. പൊക്കി കഴിയുമ്പോഴേ ശരിക്കും ഒരു വലിയ ഒരു സ്റ്റോറേജ് സ്പേസാണ് ഇതിൻ്റെ അടിയിൽ. ഞാൻ ഒന്ന് പൊക്കട്ടെ. ആ ഒരു സ്റ്റോറേജ് സ്പേസിലാണ് ഒരു വാട്ടർ ടാങ്കെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. കൂടാതെ അവിടെ ആ ഒരു ഇൻഡക്ഷൻ കുക്കർ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം നീ മാത്രം എടുക്കാം. കൂടാതെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇത് ആ ഒരു ഹൈഡ്രോളിക് ഷെഡിനുള്ള നിൽക്കുന്നത്. അത് ഉയർത്താനും താത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ബാത്റൂമിലേക്കുള്ള ഡോറ്. അത് ഇങ്ങോട്ടാണ് തുറക്കുക, സ്പേസ് സേവിങ് ആണ്. അങ്ങനെ പോകുമ്പോൾ ഒരു മിറർ ഉണ്ട്, ആ ഒരു ലൈറ്റ് ഇട്ടേ. ഈ ഒരു മിററും ആ ഒരു വാഷ് ബേസിന് മാത്രമല്ല താഴെ ഒരു ചെറിയ ഒരു സ്പേസും ഉണ്ട്, അതിനകത്ത് പൈപ്പ് കാണാം. അത് മാത്രമല്ല ഇവിടെ കെമിക്കൽ ടോയ്ലറ്റാണ്. ഈ കെമിക്കൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ശരിക്കും വിമാനത്തിലൊക്കെ കാണുന്ന തരത്തിലുള്ള ടോയ്ലറ്റാണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ വലിയ സീനില്ല. ഇനി ഷവറുണ്ട്, ഷവർ മാത്രമല്ല ആ ഒരു ഹീറ്ററുണ്ട്, സുഖമായിട്ടിരിക്കാൻ ഒരു ഫാനും കാണാം. ഈ വോളാണ് ശരിക്കും ഈ ഒരു ബസ്സിൻ്റെ ബാക്ക് എന്നുള്ളതാണ്. കൂടാതെ ചെറിയ ചെറിയ ഹുക്കുകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ആ ഒരു സോപ്പ് ഡിസ്പെൻസറുണ്ട്. ഈ സ്വിച്ചുകളൊക്കെ ശരിക്കും നല്ല സ്ലീക്കാണ് തോന്നി പറയുകയാണ്. ആ ഒരു ട്രിമ്മറിനോ അല്ലെങ്കിൽ എന്താ പറയുക ഹീറ്ററിനൊക്കെ വേണ്ട ആ ഒരു പവർ പോയിൻ്റ് കൂടി കാണാം കേട്ടാ. വസ്ത്രം മാറാനേ വലിയ ഒരു കണ്ണാടി. വസ്ത്രം മാറാൻ പറയുമ്പോൾ നമുക്ക് ഒന്ന് ഒരുങ്ങാനും അണിഞ്ഞൊരുങ്ങാനൊക്കെ പുറങ്ങിയിട്ട് നിൽക്കുമ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണാടിയുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ കാണുന്ന സകല സംവിധാനങ്ങളും ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിൻ്റെ എക്സ്റ്റീരിയറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഡ്രൈവറുടെ സഹകരണമാണ്. പക്ഷേ ഈ ഡോറ് പുറത്തുനിന്ന് പൂട്ടിപ്പോയാൽ പോലും നമുക്ക് അകത്തുനിന്ന് തുറക്കാനായിട്ടത് വേണ്ട. അതൊരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് അകത്ത് തുറക്കാൻ പറ്റും ലോക്കാണെങ്കിൽ പോലും, അതൊരു കാര്യമാണ്. അത് മാത്രമല്ല ഈ ഒരു ജനറേറ്ററിൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതും ലോക്കാണ്, നമുക്ക് തുറന്നിട്ട് സംവിധാനം അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും, ബാഗെല്ലാം വെക്കാനായിട്ട്. അപ്പോൾ ഈ വണ്ടിക്ക് ഇത് ഇറങ്ങി വരുമ്പോൾ ഇതിന് എയർ സസ്പെൻഷൻ ആയിരുന്നില്ല. ഇത് എടുത്തതിന് ശേഷം രണ്ടാമത് ചെയ്തെടുത്ത ഒരു എയർ സസ്പെൻഷൻ കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്, അതായത് പിന്നിൽ. ഈ ഒരു ക്യാമ്പർ വാൻ്റെ പിൻവശവും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഒരു ലാഡർ ഉണ്ട് മുകളിൽ കയറാൻ ആവശ്യം ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല ഒരു സി സി ടി വി ക്യാമറ കാണാം, ഓജസിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഫോർ എൻക്വയറീസ് ക്യാമ്പർ ഹോൾഡേഴ്സ് കൊടുക്കും. ഈ നമ്പറുണ്ട്, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അത് മാത്രമല്ല വണ്ടിപ്രാന്തിൻ്റെ ആ ഒരു പ്രേക്ഷകർക്ക് എന്തോ ഒരു ഓഫർ കാണുന്നുണ്ട്, അത് നമുക്ക് നേരിട്ട് ചോദിക്കാം. ക്യാമ്പർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്. കൂടാതെ ഇവിടെ LED ടെയിലാമ്പാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ പാർക്കിംഗ് സെൻസറും റിയർ ക്യാമറ ഒക്കെ ഉണ്ട്, അതൊക്കെ വേണം. കാരണം ബാക്കിൽ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഇല്ലെങ്കിൽ ഇത് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് എന്തായാലും പുറത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതൊന്നും നല്ല അകത്ത് എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈവറുടെ ഒരു ക്യാബിനിലേക്ക് കയറാം. ഇതിനകത്ത് കയറാൻ കുറച്ച് പണിയാണ്, കാരണം ഉയരത്താണ്. കയറിയിരുന്നാൽ തന്നെ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഭാരത് ബെൻസിൻ്റെ ഈ ഒരു വണ്ടിയുടെ കൂടെ വരുന്ന സീറ്റാണ്. അത് ഓജസിൻ്റെ ബോഡിയുള്ള സീറ്റാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇതൊരു 6 സ്പീഡ് മാനുവലാണ്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് സീറ്റും ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റും കൂടാതെ ഒരു ബെർത്തും കാണാം. 4 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് സുഖമായിട്ടും 4 പേർക്ക് ടൈറ്റായിട്ടും കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ക്യാബിൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന കാഴ്ച ഭയങ്കര അടിപൊളിയാണ്. വണ്ടി എടുക്കുമ്പോൾ കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ഡോറിൻ്റെ ആ ഒരു സ്വിച്ചുകൾ, ഇതാണ് ഡോറിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ സ്വിച്ച്. അത് മാത്രമല്ല ഇവിടെ പല സ്വിച്ചുകളും കാണാം. ഈ സ്വിച്ചുകളൊക്കെ കസ്റ്റമൈഡാണ്. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്, അതായത് പാട്ട് കേൾക്കാനായിട്ട്. ഇപ്പോൾ പിന്നിലെ ആ ഒരു TV ആൻഡ്രോയിഡ് TV പാട്ട് കേൾക്കുക സിനിമ കാണാൻ ചെയ്യുമ്പോൾ
അത് ഡ്രൈവറെയും അല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന ആളെയും ബാധിക്കാതെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേറെ തന്നെ മീഡിയ ആക്സസ് ചെയ്യാൻ പറ്റും. രണ്ട് സ്പീക്കർ സെപ്പറേറ്റ് ആണ്. അത് മാത്രമല്ല എ സി കൺട്രോൾസ് മുഴുവൻ ഇവിടെ തന്നെ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ചിലാണ് അവർ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്യുന്നത്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ക്യാമറ ആയിട്ടും അതല്ല സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് യൂണിറ്റിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഭാരത് ബെൻസിൻ്റെ ഈ 10-17 വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ചേസിൻ്റെ മീറ്റർ കൺസോൾ ഉണ്ടോ? 120 വരെ മീറ്റർ ഉണ്ട്, ഒരു എം ഐ ഡി കാണാം, കൂടാതെ ടാക്കോമീറ്റർ ഉണ്ട്. അതിനകത്ത് തന്നെയാണ് ആ ഒരു എയർ ബ്രേക്കിൻ്റെയും കൂടാതെ ആ ഒരു ഫ്യൂൽ മീറ്ററും കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല ഈ ഒരു 4-spoke സ്റ്റീറിംഗ് വീലുണ്ടോ? സ്റ്റീറിംഗിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് തീർത്തും നല്ല ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ആണ് എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഈ ഒരു കൺസോളും അത്യാവശ്യം നല്ല യൂസബിൾ ആയിട്ട് തോന്നി, അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ തോന്നി. അതായത് ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ തിരിച്ച ഈ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ നല്ല ഒരു ഫീൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല നമുക്ക് ബസ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, അതായത് കാഴ്ച കാണാനായിട്ട് എല്ലാം കണ്ടുകൊണ്ട് ഓടിക്കുക എന്നുള്ളതും ഈ മിററുകളും ആ കാര്യങ്ങളൊക്കെ തീർത്തും സഹായകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഒരു വണ്ടി ഒന്ന് ഓടിക്കണം. ഇത് ഓടിക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഇത് ഓടിക്കുന്നത് മാത്രമല്ല ഇത് ഓടിക്കുമ്പോൾ അനിസിക്കയുടെ ആ ഒരു ക്യാമറ ഹോൾഡേഴ്സിനെ കുറിച്ചും അവരുടെ ആ ഒരു പ്രൈസും അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കണം. അത് വണ്ടി ഓടിച്ചുകൊണ്ട് ചോദിക്കാൻ കഴിയണം. അപ്പൊ നമുക്ക് എന്തായാലും അനിസ്കയെ വിളിച്ചിട്ട് വണ്ടി ഓടിക്കാം. ഞാൻ ഫോൺ അടിച്ച് വിളിക്കട്ടെ, പോവാം. ട്രാവൽ വിത്ത് ഭാരത് ബെൻസ്, അത് ഈ വീഡിയോയുടെ പേരല്ല, ഈ ഒരു വണ്ടിയുടെ ഉടമയായിട്ടുള്ള അനിസ്കയുടെ ചാനലിന്റെ പേരാണ്. അപ്പൊ അനിസ്ക ഒരിത്തിരി മുന്നോട്ട് ഇരുന്നിട്ടേ എനിക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. അതായത് ഈ വണ്ടിയുടെ കാര്യം എനിക്കറിയാം, 10-17, അതായത് 10-17 ചേസില് ഓജസ് കിട്ടിയിട്ടുള്ള വണ്ടി. അപ്പോ അതിൽ കേരള ഗവൺമെന്റ് ആ ഒരു കാരവൻ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ കാര്യം ഒന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? അത് നമ്മുടെ മന്ത്രി റിയാസ്, വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചതാണ് ഈ കാരവാൻ ടൂറിസത്തിന്റെ പ്രൊമോഷൻ. ഓക്കെ, അപ്പോ അന്ന് മുതൽ നമുക്ക് കാരവാൻ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ, കാരവാൻ വാങ്ങണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ ഇതേ മനസ്സുള്ള കുറച്ച് പേരെ ഞാൻ പാർട്ട്നേഴ്സായിട്ട് കൂട്ടിയിട്ട് ശരി വാങ്ങിയ വണ്ടിയാണ്. അതാണ് ക്യാമറ ഹോൾഡേഴ്സ്. ക്യാമറ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു റഫ് എസ്റ്റിമേറ്റിൽ ചേസ് എടുത്ത് ബോഡി കെട്ടാനായിട്ട് എന്ത് കോസ്റ്റ് വരും? ഒരു ചേസിന് തന്നെ ഏകദേശം 22 ലക്ഷം രൂപ. ഓക്കെ, പിന്നെ ഒരു 50 ലക്ഷത്തോളം രൂപകളും വണ്ടിയുടെ ബോഡി ബിൽഡിങ്ങിനായിട്ടും. മനസ്സിലായി. അതിന് തന്നെ ഇത് എയർ സസ്പെൻഷൻ അടക്കം എല്ലാം വന്നിട്ട് അല്ലേ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ട്രാവൽ വിത്ത് ഭാരത് ബെൻസ് ആ ചാനലിനെ കുറിച്ച് പറയും. ട്രാവൽ വിത്ത് ഭാരത് ബെൻസ് വെച്ചാൽ എനിക്ക് രാകേഷ് കണ്ടായിരുന്നു, ഇതല്ലാണ്ട് ഭാരത് ബെൻസിന്റെ ഒരു ലോറി ഉണ്ട്. ഓ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ കൊറോണയുടെ സമയത്ത് ഒരു ദിവസം വെറുതെ ഈ യൂട്യൂബ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയ ഒരു സാധനം. ഞാൻ ആ വണ്ടിയിൽ 100% സാറ്റിസ്ഫൈഡ് ആയിടാം. ഓക്കെ, ഞാൻ വണ്ടി കാറും മറ്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റേ ലോറി ഉപയോഗിച്ച് കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല മൈലേജ്. ഓക്കെ, ഒരു എന്താ പറയാ ഒരു ഉടമസ്ഥനും ഒരു ഡ്രൈവറും എന്ന നിലയ്ക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു വണ്ടിയാണ്. ഞാൻ അന്ന് അപ്പൊ ഒരു എന്റെ ബ്രദറിന്റെ ചാനലില് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞപ്പോ ആ വീഡിയോ കേറി കത്തി ആൾക്കാർ കണ്ടുതുടങ്ങി. അത് ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസ് ആണ്, ശരി, അതല്ലാതെ റിവ്യൂ അല്ല. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് റിവ്യൂസ് റിവ്യൂസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനലിന്റെ പേര് തന്നെ ട്രാവൽ വിത്ത് ഭാരത് ബെൻസ് എന്നായി. നല്ല കാര്യം. നമുക്ക് ലെഫ്റ്റ് ആണ് റൈറ്റ് ആണോ? നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ്. ലെഫ്റ്റ്. ഇനി ഈ വണ്ടിക്ക് അത് രണ്ടുപേരല്ല, അനിസിക മാത്രമല്ല സലീമും ഉണ്ട്. അതായത് സലീം ശരിക്കും പറഞ്ഞാൽ അനിസിക്കുടെ നാട്ടുകാരനാണ്. അപ്പൊ സലീം കാരണമാണ് ഞാൻ ഈ ഒരു വണ്ടിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. സലീം ഒന്ന് ഹായ് പറഞ്ഞു അവിടെ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ട്രാവൽ വിത്ത് ഭാരത് ബെൻസ് എന്ന ചാനൽ തുടങ്ങി, ഈ ഒരു കാരവൻ ഉണ്ടാക്കി, ഓട്ടം ഉണ്ടോ, എങ്ങനെ രണ്ട് കാര്യങ്ങൾ? ഓട്ടം എന്ന് വെച്ചിട്ടില്ല, ഇത് ശരിക്കും ഇത് ലക്ഷുറി ആണല്ലോ. അതെ, ലക്ഷുറി. ആ ലക്ഷുറി ആളുകളിലേക്ക് ഇപ്പോഴും കാരവാൻ എത്തിയിട്ടില്ല. ഈ കാരവാന്റെ കൺസെപ്റ്റും ഇതും എത്തിയിട്ടില്ല. മാത്രമല്ല സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം കാരവാൻ പാർക്കുകളൊക്കെ തുടങ്ങുന്നു പറഞ്ഞു. പക്ഷേ കാരവാൻ പാർക്കുകളുടെ അഭാവം ഇപ്പോഴും ഈ കാരവാൻ ടൂറിസത്തിന് വലിയൊരു പ്രശ്നമാണ്. ശരി, ഇനി ഭാരത് ബെൻസിന്റെ ഒറിജിനൽ കാരവൻ എന്ന് വെച്ചാൽ ഓജസ് അല്ലാതെ അവരുടെ തന്നെ ഒരു കാരവൻ വന്നിരുന്നില്ല, അതിനെ കുറിച്ച് എന്താ? അത് ഭാരത് ബെൻസിന്റെ ഒറിജിനൽ അല്ല, അത് ഇതേമാതിരി ഓജസ് പോലുള്ള പഞ്ചാബിലുള്ള ഒരു ജെ സി ബി എൽ എന്ന് പറയുന്ന കമ്പനി ഇറക്കിയതാണ്. ഓ, അങ്ങനെയാണല്ലേ. ബോഡി ബിൽഡ് ചെയ്യണം അവര് ഈ ബാർബെൻസിന് കേസിൽ ഇറക്കിയിട്ട് ഇറക്കിയതാണ്. അത് പഞ്ചാബിലുള്ള ഒരു കമ്പനി. പക്ഷേ ഈ ഓജസിൽ ഞാൻ ബോഡി കിട്ടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൊട്ടടുത്താണ്, ഇവിടുന്ന് 20 കിലോമീറ്റർ ഉള്ളു. പിന്നെ മാത്രമല്ല മറ്റേ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർ ചെയ്തു. അകത്ത് ഞാൻ കയറിയപ്പോഴേ എനിക്ക് കണ്ട കാര്യം ശരിക്കും ലക്ഷുറി ആണ്. യാത്ര ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക കിടന്നുറങ്ങാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അത് മാത്രമല്ല ശരിക്കും നല്ല പീസ് ആണ്. അതായത് സൗണ്ടും ലഹളും കാര്യമൊന്നുമില്ല, ടി വി കാണാൻ പറ്റും. ടി വിയിൽ നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും കണ്ട് സിനിമയൊക്കെ കണ്ട് കിടക്കാൻ ഉറങ്ങാനൊക്കെ പറ്റും. ഏഷ്യ നല്ല കൂളിംഗ് എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തി തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ. ശരി, എത്തി തുടങ്ങുന്നേ ഉള്ളൂ. കാരണം സർക്കാർ ആദ്യം പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇറക്കിയെങ്കിലും ഓക്കെ ശരിക്കും ഇത് ഉപയോഗിക്കേണ്ട ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഓ, അങ്ങനെ. അതായത് ഇതിനൊരു ഒരു യൂസ് കേസിലേക്ക് എത്തിയിട്ടില്ല.
പിന്നെ ഓജസിൽ ഞാൻ വണ്ടി ബോഡി ബിൽഡ് ചെയ്യാൻ കാരണം വെച്ചിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയുന്നോ അതനുസരിച്ച് അപ്പോഴാണ് അവർ ഡിസൈൻ ചെയ്യുന്നത്. ജെ സി ബിയിലെ ഒറ്റ മോഡലേ ഉള്ളൂ. അതിനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? ആദ്യം ഞാൻ വണ്ടി ഇറക്കി പോയി. ഒന്നാമത് ഫണ്ടിന്റെ ഷോർട്ടേജ് കാരണം ഞാൻ ഇത് ഇറക്കിണ്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് കസ്റ്റമർ റിവ്യൂസ് വന്നു. ആദ്യത്തെ കസ്റ്റമർ നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. അപ്പൊ ഓരോ ബാക്കിൽ അടി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഫണ്ട് വന്നപ്പോ ഉടനെ സസ്പെൻഷൻ കേറ്റ് ചെയ്ത്. അതിന്റെ സുഖം വളരെ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു വഞ്ചിയിൽ പോണ സുഖമാണ്. എത്ര വലിയ കട്ടറ ചാടിയാലും അങ്ങനെ കിടന്ന ആടെങ്കിലും കസ്റ്റമർ ബാക്കിൽ യാത്ര ചെയ്യാൻ ആർക്കും അത് ഫീൽ ചെയ്യില്ല. മനസ്സിലായി. അപ്പൊ എന്താണ് നിന്റെ ഒരു കോസ്റ്റ് പറ? അതായത് ഒരു ദിവസം ഇപ്പൊ നമുക്ക് ഞാനിത് ഒരു ദിവസം എടുക്കാന്ന് വെച്ചോ, എനിക്കൊന്ന് മൂന്നാർ പോയിട്ട് തിരിച്ചു വരണം. ഒരു 24 hours ഞാൻ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കോസ്റ്റ് വരും? ഞങ്ങൾ ഇത് ഒരു 24 hours 20,000 rupees ചാർജ് ചെയ്യണം. ഓക്കെ. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു 80 kilometers പോകും. ഓക്കെ. 80 kilometers പോയിട്ട് പിന്നുള്ള ഓരോ കിലോമീറ്ററും 50 rupees ആ റേഞ്ചിലാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാർക്ക് ഒരു 300 kilometers ഉണ്ടല്ലോ. അല്ല, 150 kilometers അങ്ങോട്ട് അപ്പുണ്ടാവണം. ഏകദേശം ഒരു 30,000 rupees ആവും. 30,000 rupees. പക്ഷെ അപ്പോഴാണെങ്കിൽ ഒരു നല്ല ഹോട്ടൽ സ്റ്റേ ചെയ്ത് യാത്ര ചെയ്ത് വരുന്ന കോസ്റ്റ് ആവുന്നുള്ളൂ അല്ലേ? ശരിക്കും അത്രയാണോ? അല്ലേ, അത്രയാണോ? പിന്നെ മാത്രമല്ല, ഇതാവുമ്പോ ഹോട്ടലിൽ റൂം എടുത്ത് അതിനെ ടെൻഷൻ അടിക്കണ്ട. എന്ന് മാത്രല്ല, വണ്ടി ഇവരൊരു വണ്ടിക്കകത്ത് തന്നെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട്. കാണാൻ കാഴ്ച കാണാൻ വേറെ വണ്ടി നോക്കണ്ട അല്ലേ? ഭക്ഷണം പാചകം ചെയ്യാൻ വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ പിന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്യാം. അത് മറ്റേ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, അവൻ ഉണ്ട്, ചൂടാക്കി കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? പിന്നെ മാത്രല്ല, ഗ്യാസ് സ്റ്റൗ എല്ലാം നമ്മുടെ ഡിക്കിലുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുറത്തിട്ട് ഭക്ഷണം, ഗ്യാസ് സ്റ്റൗ അതെല്ലാം ചെയ്യാം. ഓ, ഒരു ക്യാമ്പ് ചെയ്യാണെങ്കിൽ അതും ആവാം. പിന്നെ ഗ്രില്ല് ചെയ്യാം. ഓ, അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ വണ്ടിപ്രാന്തം കണ്ട ആൾക്കാരെന്തായാലും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്താ ഓഫർ? നിങ്ങൾ രാകേഷിന്റെ കസ്റ്റമേഴ്സിനാണോ? ആ, എന്റെ കസ്റ്റമേഴ്സ് അല്ല, എന്റെ പ്രേക്ഷകർക്ക്. പ്രേക്ഷകർക്ക്? ഇപ്പൊ ഹണിമൂൺ അല്ലെങ്കിൽ ടൂർ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഓഫീസ് ടൂർ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാലോ. മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ഒരാൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ശരി എനിക്കിന്ന് വർക്ക് ഫ്രം കാരവൻ ആവാം, 30,000 rupees കൊടുത്താലും വേണ്ടില്ല. ഓഫീസിനൊക്കെ ചില ഓഫീസൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. അതായത് വർക്ക് ഫ്രം ഹോട്ടലിനൊക്കെ കാശ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ കാരവാനിൽ യാത്ര രാകേഷിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓഫർ. ഇപ്പൊ നല്ല മഴക്കാലമാണ്, നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുള്ള സമയം. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ എറണാകുളം ജില്ലയിൽ നിന്ന് എവിടെ നിന്ന് എടുത്താലും നമ്മള് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണിച്ച് തിരിച്ച് കൊണ്ടുവന്നാക്കും വീട്ടിലൊക്കെ. ഒരു 12 hours. ശരി, 15,000 rupees. ഓ, അടിപൊളി. അപ്പോ സാധാരണഗതിയിൽ ഇതല്ലാതെ ഞങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 25,000 rupees വന്നതാണ്. മനസ്സിലായി. 25,000 rupees എങ്ങനെയാണെങ്കിലും കോസ്റ്റ് വരും. ഇവിടുന്ന് ഒരു 150 kilometers നമുക്ക് തിരിച്ച് റണ്ണിങ് ചെയ്ത് വരുമ്പോ 25 rupees കോസ്റ്റ് വരുന്ന ചാർജാണ്. മനസ്സിലായി. നമ്മള് രാകേഷിന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം. ഓക്കെ. അപ്പൊ എന്റെ നമ്പറിൽ വിളിക്കുമ്പോ ഞങ്ങൾ വണ്ടിപ്പാന്റെ കണ്ടിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഈ എറണാകുളം ജില്ലയിൽ എവിടെയാണെങ്കിലും നമ്മൾ അവരുടെ വീട്ടിൽ പോയി പിക്ക് ചെയ്യും, തിരിച്ചു കൊണ്ടുവന്നാകും. അപ്പൊ ഞങ്ങൾ ഐറ്റുകാരാണ്, ഞാൻ ഐറ്റുകാരനായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ദിവസം വേണമെങ്കിൽ 12 hours കമ്പ്യൂട്ടർ എടുത്ത് വണ്ടി കയറുന്നു വർക്കും ചെയ്ത് അതിരപ്പള്ളി പോയിട്ട് തിരിച്ച് വീട്ടിലെത്താൻ 15,000 rupees മതി. ശരിക്കും 4 people അഡൽസിനുള്ള പെർമിറ്റ് ഉള്ളു. ഓക്കെ. പിന്നെ 2 people അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ ബെഡിലിരിക്കാന്ന് 6 people കയറി യാത്ര ചെയ്യാം. അത് മിക്കവാറും കുട്ടികളായിരിക്കും. ഇപ്പൊ ഞങ്ങൾ പോയ കസ്റ്റമേഴ്സിനൊക്കെ 4 people രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ അടക്കം അങ്ങനെയാണ് യാത്ര ചെയ്യാറ്. മനസ്സിലായി. അപ്പോ ശരിക്കും പറഞ്ഞാൽ കാരവൻ ഓടിച്ചു, ഞാൻ അനുസരിച്ച് കൈമാറി യാത്ര ചെയ്തു. അതിനകത്ത് ആ ഒരു സംവിധാനം നിങ്ങൾ കണ്ടെന്ന് കരുതാണ്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ ആ ഒരു 15,000 ഓഫർ നിങ്ങൾ മുതലായിക്കോളൂ. കാരണം ഒരു യാത്ര എന്ന് പറയുന്നത് തീർത്തും നല്ല കാര്യമാണ്, പ്രത്യേകിച്ച് മഴയത്തൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ പതിപോലെ ഒരു വീഡിയോ ഇവിടെ കരുതണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി. നമസ്കാരം.